ഞാനേ ഒരു 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 പ്രധാനപ്പെട്ട ഒരു സാധനം കാണിച്ചത് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട സാധനം കാണിച്ചത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നതേ ഒരു വീട്ടിലാണ്. ഈ വീട്ടിൽ നോക്കിയേ ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു ലിഫ്റ്റ്. സാധാരണ ഇതുപോലെയുള്ള ലിഫ്റ്റുകൾ പണിയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഓഡിയൻസ് പറയും വലിയ വലിയ കമ്പനികളാണ്. പക്ഷെ അല്ല, നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ചെയ്യുന്ന സംരംഭകരുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിട്ടത്. നിസാമിൻ്റെ കമ്പനിയാണ് ടോർക്ക് എലിവേറ്റർ. നമ്മൾ അറൗണ്ട് ഒരു 8 മാസമല്ലേ ഡിസ്കഷൻ അല്ലേ, എട്ട് മാസമായി ഒരു ലിഫ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കഷൻ നടക്കും. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ട ഇത് അറിവിടാന്നോട് പറഞ്ഞു. ഇത് നമുക്ക് കെ കെ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ അവരുടെ വീടാണ്. അവരുടെ വീടാണ് യാസിർ അൻസബറിന്റെ വീടാണ്. അവരുടെ വീട്ടിൽ ഇത് ഈ ഒരു ലിഫ്റ്റ് ചെയ്തേക്കുന്നത് നിസാമിൻ്റെ കമ്പനിയാട്ടോ. എന്താ നിസാം ഈ ഒരു പ്രൊഡക്റ്റിന് പ്രത്യേകത? നമുക്കിത് നോർമലി നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് ഈ ലിഫ്റ്റ് ഗ്ലാസ് ഫിനിഷ്ഡ് ആണ്. ഫുള്ള് ഗ്ലാസ് ഫിനിഷ്ഡ് ആണ്. നമുക്കിപ്പോൾ സാധാരണ കാണാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ റിയർ സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഗ്ലാസ് അല്ലെങ്കിൽ 2 സൈഡ് സ്റ്റീൽ ആയിരിക്കും, 1 സൈഡ് റിയർ സൈഡ് ഗ്ലാസ് ആയിരിക്കും. ഇത് പ്യുവർലി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രെയിം ഇല്ലാതെ തന്നെ പ്യുവർലി ഗ്ലാസ്സിൽ ഫിനിഷ്ഡ് ആണ്. ഫിനിഷ്ഡ് ആണ്. ഇത് ഇവിടെ ഇവിടെ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 ഇയറായി അല്ലേ? അല്ല, ഞാൻ സാധാരണ പറയണം, നമ്മളിപ്പോൾ ലുലുവിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചെയ്തേക്കുന്ന കമ്പനീനെ നോക്കുമ്പോൾ ഭയങ്കര വലിയ ഇൻ്റർനാഷണൽ കമ്പനീസാണ്. പക്ഷേ നമ്മുടെ ആളുകൾ മനസ്സിലാക്കണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഇതേപോലെയുള്ള സംരംഭങ്ങളുണ്ട്. നിങ്ങൾ ഇതേപോലെ എന്തൊക്കെ സാധനങ്ങളാണ് ചെയ്യുന്നത്? നമുക്കിത് ചെയ്യുന്ന ഇപ്പോൾ ഇത് നമുക്ക് ഹോം ലിഫ്റ്റ് കാറ്റഗറി, ഹോം ലിഫ്റ്റ് കാറ്റഗറി പെട്ടതാണോ ഇത്? ആക്ച്വലി ഇത് ഹോം ലിഫ്റ്റ് കാറ്റഗറിയിൽ പെട്ടതല്ല. ആക്ച്വലി നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൽ അപ്ലൈ ചെയ്യാം, ഹോസ്പിറ്റൽസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഹോസ്പിറ്റൽസ് ഓൾമോസ്റ്റ് വരുന്നത് നമുക്ക് ഈ വീൽചെയർ അല്ലെങ്കിൽ സ്ട്രച്ചേഴ്സ് കയറുന്ന ലിഫ്റ്റാണ്. എന്നാലും ഹോം എന്താ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിൽ ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആണല്ലേ. ഇതിപ്പോ ഹോം ലിഫ്റ്റ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് അല്ലേ ഇവിടെ? ഇത് തന്നെ സാധാരണ കൊമേഴ്സ്യൽ ലിഫ്റ്റും ഈ ഗണത്തിൽ തന്നെ പെടും അല്ലേ? ആ ഈ ഒരു ഗണത്തിൽ തന്നെ പെടും. ഇത് ശരിക്കും ഇത് ഹോം ലിഫ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് പ്യുവർലി കൊമേഴ്ഷ്യൽ ലിഫ്റ്റിന്റെ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോ നമുക്ക് ആക്ച്വലി ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഹോം ലിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് വരുന്നത് മേ ബി അത് സിംഗിൾ ഫേസ് ആയിരിക്കും. പിന്നെ അതിന് നമുക്ക് ഒരു ഇപ്പം ഏത് ഫ്ലോ ലിഫ്റ്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന്, അതായത് ഫ്ലോറിൽ നിന്നാണോ നമ്മൾ ലിഫ്റ്റ് കയറണത്, ആ ലിഫ്റ്റിൽ നിന്ന് നമുക്ക് ഒരു 1.5 മീറ്റർ താഴേക്ക് ഹൈറ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. സാധാരണ നമ്മൾ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതിന്റെ ഏറ്റവും ടോപ്പിലെ ഹൈറ്റ് വരുന്നത് 4500 ആയിരിക്കും. ഏറ്റവും അത് നിയർ ഏറ്റവും ലാസ്റ്റ് ലാൻഡിങ്ങിന്റെ ഫ്ലോർ ലെവലിൽ നിന്ന് സ്ലാബ് ബോട്ടം വരുന്നത് 4500 എംആയിരിക്കും. പക്ഷെ അത് നേരെ ഹോം ലിഫ്റ്റിലേക്ക് വരുമ്പോൾ ഈ 1500 എന്ന് പറയുന്നത് നമുക്ക് വെറും 500 mm മതി. 500 mm 50 cm പിട്ട് മതി ഹോം ലിഫ്റ്റ് സിംഗിൾ ഫേസ് വരുമ്പോൾ. അതിന്റെ ഓവർ ഹെഡ് നമുക്ക് 4.5 മീറ്റർ ഇതിൽ പോകുന്നു, എന്താ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ പോകുന്നു പറഞ്ഞത് വെറും 3 മീറ്റർ, അതായത് ഒരു ഫ്ലോർ ഹൈറ്റ് കറക്റ്റ് കിട്ടിയാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഈ ഇപ്പൊ ഇവിടെ വെച്ചേക്കുന്ന ലിഫ്റ്റിന് എന്നോട് കുറെ പ്രത്യേകത നമുക്കൊന്ന് കേറിയാലോ? ഒരുപാട് പ്രത്യേകതകൾ നമ്മളോട് പറഞ്ഞില്ലേ, എന്താണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി? ഇതൊന്നും നമുക്ക് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽ നമുക്ക് ലൂബ്രിക്കേഷൻ വരുന്നില്ല. ഇതിപ്പോ നമുക്ക് ഫുള്ള് ഗ്ലാസ് ആണല്ലോ, നമുക്ക് ഫുൾ നമുക്ക് വ്യൂ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്കിപ്പം ബസ് ആർട്ടിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് റോളർ ടൈപ്പാണ്. റോളർ ടൈപ്പാണ് ഈ ഒരു റോളർ ടൈപ്പ് നമുക്ക് ഒരിക്കലും നമുക്ക് ഗ്രീസോ അല്ലെങ്കിൽ ഓയിലിന്റെ ലൂബ്രിക്കേഷൻ ആവശ്യം വരുന്നില്ല. ഇല്ല, ഫോർ അവർ ലിഫ്റ്റ് നമുക്ക് എത്ര കാലം വരുന്നു അത്രയും കാലം നമുക്കിത് ഈ റെയില് നമുക്ക് ലൂബ്രിക്കേഷൻ വേണം. ലൂബ്രിക്കേഷൻ ഇല്ല, വിത്തൗട്ട് ലൂബ്രിക്കേഷനിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഗ്ലാസ് ലിഫ്റ്റിൽ നമുക്ക് ലൂബ്രിക്കേഷൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് ടൈമിൽ മേ ബി ഇതിൽ നിന്ന് ചെറുതായിട്ട് വീഴും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസ് അങ്ങനെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഫുള്ളി വരുന്നത് ഈ ഒരു വീലിലായിരിക്കും വരുന്നത്. ഈ ഒരു ഭയങ്കര ഒരു പ്രൊഫഷണലിസം ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഇത് നമുക്ക് ആക്ച്വലി ഇത് തുർക്കി മെയ്ഡ് ആണല്ലേ, അതാണ് ഈ ഒരു പ്രൊഫഷണലിസം. ഇത് പ്യുവർലി സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 grade തുർക്കി മെയ്ഡ് ആണ് ഈ ഒരു സിസ്റ്റം. ഈ സിസ്റ്റം നമ്മളിത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇത് എത്ര കപ്പാസിറ്റി ഉണ്ട് ലിഫ്റ്റില്? ഇത് നമുക്ക് 6 ആൾക്കാർ കയറുന്ന 6% കപ്പാസിറ്റി. കിലോഗ്രാം വെച്ച് നോക്കുവാണെങ്കിൽ 408 kg, അതായത് പെർ പേഴ്സൺ 68 kg. അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പെർ പേഴ്സണിലുള്ള കിലോ വരുന്നത്. അപ്പം അത് 408 kg നമുക്കിതില്
കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, നമുക്ക് സാധാരണ ഒരു ഇതിൽ ലിഫ്റ്റിൽ പോയാല് ഒരു ഒരു മീറ്റർ ഹൈറ്റില് ഈ ഒരു പ്രൊജക്ഷൻ ആണ് നമുക്ക് ഈ സി ഒ പി, അതായത് കാർ ഓപ്പറേറ്റിംഗ് പാനൽ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഒരു മീറ്റർ ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ മാത്രമാണ് കാണാം. പക്ഷെ നമുക്കെന്ന് പറയുന്നത് ഈ ഒരു പാനലില് ഫുള്ളി ഇൻബിൽട്ട് ആയിരിക്കും ഈ 2 meter ഹൈറ്റിലും ഈ ഒരു മിറർ, ഈ ഒരു മിറർ ഫിനിഷ് തന്നെ ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തേക്കുന്നത്. അങ്ങനെ കൊടുത്തേക്കും. ഓക്കേ ഓക്കേ. കോൾ കാൻസലേഷൻ അല്ലേ, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ? അതിപ്പോ വിഭാഗക്കാർക്ക് 1st ഫ്ലോറിലായിരുന്നു പോകേണ്ടത്, അതറിയാണ്ട് 2nd floor നോക്കി. അപ്പൊ നമുക്ക് വിഭാഗക്ക 1st floor പോവാം, എന്നിട്ട് 2nd button 2 times ടാപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോള് ക്യാൻസൽ. അതുകൊണ്ട് നമുക്ക് പവർ സേവ് ചെയ്യാൻ പറ്റും. ലിഫ്റ്റ് നമുക്ക് ഫസ്റ്റ് എത്തിയിട്ട് വീണ്ടും നമ്മൾ വെറുതെ മുകളിലേക്ക് പോകില്ല. അതാണ് കോൾ കാൻസലേഷൻ. കോൾ കാൻസലേഷൻ സിസ്റ്റം അത് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് 4 stops 5 stops മുകളിലോട്ടുള്ള എല്ലാ ലിഫ്റ്റുകൾക്കും ഇപ്പൊ നമ്മൾ ഇൻബിൽട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സമയം അപ്പൊ ഇതൊരു സേഫ്റ്റിയുടെ ഒരു ഇതിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു അംഗീകൃതം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതിനുണ്ടോ? തീർച്ചയായിട്ടും വേണം. ലിഫ്റ്റ് വേണം അല്ലേ? വേണം. പിന്നെ അതിൽ നമുക്ക് ഗവൺമെന്റിന്റെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ലൈസൻസ് ഉണ്ടാവണം. ഒരു നമുക്ക് കമ്പനി, ഇപ്പം നമ്മുടെ കമ്പനിയുടെ ടോപ് ടെക്നോളജീസ് ആണ്. അപ്പൊ ടോപ് ടെക്നോളജീസിന്റെ പേരിൽ നമ്മൾ ഓൾറെഡി ലൈസൻസ്ഡ് ആണ് നമ്മുടെ കമ്പനി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് അപ്രൂവ് ചെയ്തിട്ടുള്ള, ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള മാനുഫാക്ചറിംഗ് ലൈസൻസ് ഉള്ള കമ്പനിയാണ്. അപ്പൊ ആ ഒരു ലൈസൻസ് വെച്ചിട്ട് നമുക്ക് എലിവേറ്ററിന്റെ ലൈസൻസ്, ഈ ഒരു ഇപ്പൊ നമുക്ക് ഇവരുടെ വീട് ആണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണെങ്കിൽ അവരുടെ പേരിൽ നമ്മൾ ലൈസൻസ് കൊടുക്കും. ആ ലൈസൻസിന് വാളിറ്റി 3 years ആണ്, 3 years ആണ് വരുന്നത്. അതിന് നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. അത് നമുക്ക് ഇൻഷുറൻസ് ഇയർലി നമ്മൾ ഇൻസ്പെക്ടറേറ്റ് റൂള് നോംസ് പാലിച്ചിട്ട് മാത്രമേ നമുക്ക് ഇത് ചെയ്യുന്നുള്ളൂ. അതിന് ഒരുപാട് കണ്ടീഷൻസും ഇതൊക്കെ ഉണ്ട്. അതിന് ഇത്ര പിട്ട് ഇത്ര വേണം, ഓവർ ഹെഡ് ഇത്ര വേണം, ഒരു ഇത്ര മീറ്റർ പെർ സെക്കൻഡ് പോവുകയാണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് 1 meter ഓടുവാണെങ്കിൽ പിറ്റ് നമുക്ക് ഇത്ര 1.5 meter പിറ്റ് വേണം. ഞാനേ ഒരു 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 പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മളിപ്പോ ഈ ലെഫ്റ്റില് കസ്റ്റമൈസേഷൻ പോസിബിൾ അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് പുതിയ ഒരു സിസ്റ്റം വന്നിരിക്കുന്നത് ഇതിപ്പോ നമുക്ക് ഫ്രെയിം ആണല്ലോ, ഈ ഒരു ഫ്രെയിമേ നമുക്ക് ഇനി കാണാൻ പറ്റൂല. ഫുള്ളി ഗ്ലാസ് ആയിരിക്കും, ഈ ഗ്ലാസ് വന്ന് നേരെ അടയും. അങ്ങനത്തെ ടെക്നോളജി അത് പുതിയത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് ഒരു ഹോം ലിഫ്റ്റിന്റെ കാര്യങ്ങളാണ്. അതല്ലാതെ നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ചെയ്യുന്നത്? പാസഞ്ചർ എലിവേറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. പാസഞ്ചർ എലിവേറ്റേഴ്സ് നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. നമുക്ക് ഇപ്പൊ വരുന്നത്, ഇപ്പൊ ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് മിറർ ഫിനിഷ്ഡ് ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ മിറർ ഫിനിഷ്ഡ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നിരിക്കുന്ന എല്ലാ പോർഷനും കവർ ചെയ്തിരിക്കുന്നത് മിറർ ഫിനിഷിലാണ്. ഇതിപ്പോ നമുക്ക് 2-3 തരത്തിലെടുക്കാം. ഇതിപ്പോ നമുക്ക് ഗോൾഡ് ആക്കാം, കസ്റ്റമറിന്റെ ചോയ്സ് അനുസരിച്ച് റോസ് ഗോൾഡ് ആക്കാം, റോസ് ഗോൾഡ് ആക്കാം. അതെ. ഇനി നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക്കലി ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എച്ച് ചെയ്യാം അതില്. അങ്ങനെ പല രീതിയിലും ചെയ്യാം. കസ്റ്റമറിന്റെ ഡിസൈനും ആർക്കിടെക്ട് ഡിസൈനും അനുസരിച്ച് നമുക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് തൃപ്പൂണിത്തുറ പേട്ടയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് പ്യുവർലി റോസ് ഗോൾഡ് ഫിനിഷാണ്. റോസ് ഗോൾഡ് തന്നെ, പ്യുവർലി റോസ് ഗോൾഡ്. അതിനകത്ത് റോസ് ഗോൾഡ് അല്ലാതെ ഒരു സ്റ്റീൽ പോർഷൻ ഇല്ല. അത് ഗ്ലാസ് ഡോർ ആണ്, 8% കപ്പാസിറ്റി ഉള്ള ലിഫ്റ്റ് ആണ്. അത് നമുക്ക് വരുന്നതിൽ ഇതുപോലെ തന്നെ ഈ ഒരു മിറർ ഫിനിഷ് തന്നെ ഉണ്ടാവും. പക്ഷെ ഇത് നമുക്ക് ഇപ്പൊ വരുന്ന ഈ ഒരു സിൽവർ ഫിനിഷിന് നേരെ റോസ് ഗോൾഡ് ആയിരിക്കും. ആണല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഒരു വീടുകളിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൊമേഴ്സ്യൽ സ്പേസിലോ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു അടുത്തതിന്റെ സർവീസും മെയിന്റനൻസും ആണ് അല്ലേ? തീർച്ചയായും. നോർമലി ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ സർവീസ് ആസ്പെക്ട് വരുന്നത്? സർവീസ് ആസ്പെക്ട് വരുന്നത് നമുക്ക് നമ്മുടെ ലിഫ്റ്റ് പിടിപ്പിച്ചിട്ട് നമ്മളിവിടെ ഒരു ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേൽ 1 year നമുക്ക് ഫ്രീ മെയിന്റനൻസ് ആയിരിക്കും. ലിഫ്റ്റ് ഫ്രീ മെയിന്റനൻസ് നിങ്ങൾ ചെയ്തു കൊടുക്കും? അത് എല്ലാം നമുക്ക് 1 year ഫ്രീ മെയിന്റനൻസ്, നമ്മുടെ തന്നെ ഓതറൈസ്ഡ് ടെക്നിക്കൽ സ്റ്റാഫ്സ് ഉണ്ട്, അവർ തന്നെ വന്ന് ഫ്രീ മെയിന്റനൻസ് ചെയ്തും 1 year ചെയ്യും. ആഫ്റ്റർ നമുക്ക് അത് പിന്നെ AMC കൺവേർട്ട് ആകുന്നത് അത് കഴിഞ്ഞിട്ടുള്ള. അപ്പൊ ഈ ഒരു 12 months പീരിയോഡിക് ഡേറ്റിൽ കറക്റ്റ് മെയിന്റനൻസ് സർവീസ് ഉണ്ടാവും. ഈ ഒരു ഡേറ്റില് നമുക്ക് പീരിയോഡിക് ഡേറ്റിൽ കറക്റ്റ് മെയിന്റനൻസ് സർവീസ് ഉണ്ടാവും. കോൾ ബാക്സ് ഉണ്ടെങ്കിൽ ആ കോൾ ബാക്സ് അറ്റൻഡിങ് ഉണ്ടാവും, അതുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ. ഈ നോർമലി ഉണ്ടല്ലോ, നോർമലി ഇപ്പൊ ഈ ഒരു ലിഫ്റ്റ് ഒരു മെക്കാനിക്കൽ സൈഡ് ആയത് കാരണം ഇതിന്റെ ഏത് പാർട്സിനാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ? റീപ്ലേസ്മെന്റ് കൂടുതൽ വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് പാർട്ട് വരുന്നത് നമുക്ക് ഡോർ പോർഷൻ. ഈ ഡോർ ഇങ്ങനെ എപ്പോഴും ഇതാണ് എപ്പോഴും അല്ലേ? അതെ, ഡോർ പോർഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് പാർട്ട് വരുന്നത്. ഓക്കെ ഓക്കെ. ഇവൻ മോട്ടർ ആണെങ്കിൽ പോലും നമുക്ക്
ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോട്ടോർ എക്സ്ട്രാ വാറണ്ടി നമുക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ വാറണ്ടി കൊടുക്കുന്നുണ്ട്. കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സെയിം വാറണ്ടി ആണ് കൊടുക്കുന്നത്. വൺ ഇയർ വാറണ്ടി. ഓക്കെ. അപ്പോൾ ഇത് എന്തായാലും ഇതൊരു ഒരു 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 പ്രത്യേക ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ് ഇങ്ങനത്തെ ഒരു ലിഫ്റ്റ് ഉപയോഗിക്കുന്നത്. ആക്ച്വലി ആൾക്കാർ എല്ലാവരും ഈ ഒരു ഫുൾ ഗ്ലാസ് അഡോപ്റ്റ് ചെയ്യണമെന്നില്ല, പ്രൈസിലേക്കൊക്കെ പോകും. അല്ല, ചിലരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് പൊതുവേ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ 304 grade 1.2 mm തിക്നെസ് ഉള്ള സ്റ്റീലാണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായി. അത് നമുക്കിപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ജിൻഡാൽ അവൈലബിൾ ആണ്, ടാറ്റ അവൈലബിൾ ആണ്. ഡിപ്പെൻഡ് ഓൺ കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് നമുക്ക് വേരിയേഷൻ വരും കൊടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോ നമുക്കൊരു ഇപ്പം ഇബാക്കാക്ക് ഒരു വീട് പണിയാണെന്ന് ഓട്ടിക്കോ, അപ്പൊ നമുക്ക് ആ ഒരു നമുക്ക് ചെയ്യുമ്പോ ഇപ്പൊ അതൊക്കെ പറയാണ് എനിക്ക് ഇന്ന ഒരു ഒരു സ്പെസിഫൈഡ് ഡിസൈൻ അതിനകത്ത് വേണം. ഇപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും ഒരു ഡിസൈൻ കണ്ടു, ആ ഡിസൈൻ ഫോട്ടോ എടുത്ത് നമുക്ക് തന്നു കഴിഞ്ഞാല് ആ ഡിസൈൻ തന്നെ നമ്മൾ ആ ഫിനിഷിൽ ചെയ്യാനും പറ്റും. ഓക്കെ. എത്ര നാളാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പോ നമുക്ക് 2016 സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് എവിടെയൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യാം? നമുക്കിപ്പം എറണാകുളം ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, കാലിക്കട്ട് ഉണ്ട്, ഇപ്പം റീസെന്റ് കർണാടക സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിൽ ആർക്കും ഇതേപോലെ ഒരു കൊമേഴ്സ്യൽസ് ആൻഡ് ഹോം ലിഫ്റ്റിന്റെ റിക്വയർമെന്റ്സും അതുപോലെ എലിവേറ്റേഴ്സിന്റെ റിക്വയർമെന്റ്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇതെല്ലാം അടിപൊളി, കണ്ടതിലൊക്കെ സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഇതിനെ കുറിച്ച് ഇനിയും പഠിക്കണം. അപ്പൊ നമുക്ക് ആ റോസ് ഗോൾഡിന്റെ അവിടെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും മുന്നോട്ട് പോട്ടെ കേട്ടോ. നമ്മുടെ നാട്ടിലെ നോക്കിയ സാധാരണ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് സംരംഭകരുണ്ട്. ഇനി ലിഫ്റ്റ് ലിഫ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇസാമിനെ ഓർത്തോ. അടിപൊളി മനുഷ്യൻ. ഓൾ ദി ബെസ്റ്റ് വീണ്ടും കാണാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.